കുറച്ചുകാലം മുൻപും അതേപോലെ വളരെ പണ്ടും നമ്മുടെ പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കാനില്ല ഉണ്ടോ കടപ്പിലാണോ എന്നൊന്നും പറഞ്ഞുകൂടാ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരോട് പറയേണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഇവിടത്തെ ഇതിഹാസങ്ങളെ മഹാഭാരതവും രാമായണവും പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം അവർ ഉൾക്കൊണ്ടില്ല അവരത് പഠിച്ചില്ല അവരത് അറിഞ്ഞില്ല അവരത് സമകാലീന പ്രസക്തമായിട്ട് വ്യാഖ്യാനിച്ചില്ല ജീവിതത്തിൽ ഉൾക്കൊള്ളില്ല അതിനെ അഭിനന്ദിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയ അപജയം അതിന്റെ ഒരു തുടർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജയരാജൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് രാമായണവും വാൽമീകി മഹർഷിയും രാമനും വസിഷ്ഠനും സീതയും ലക്ഷ്മണനും ഭരതനും എല്ലാം സംഘികളാണ് എന്ന് അതായത് എത്ര ഗംഭീരമായിട്ടാണ് രാമായണത്തെ ആർഎസ്എസ്കാരുടെ മടിയിൽ വെച്ചുകൊടുത്തത് മെട്രോമാൻ ശ്രീധരൻ സാറ് രാഷ്ട്രത്തെക്കുറിച്ചും നമ്മളുടെ ധർമ്മത്തെക്കുറിച്ചും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം സംഘീയാവും അതുപോലെ തന്നെ മറുനാടൻ സക്കറിയ ഷാജൻ സക്കറിയ എന്തെങ്കിലും ഹിന്ദുധർമ്മത്തെക്കുറിച്ചോ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ പറഞ്ഞാൽ അവരും സംഘികളാവും ഷാജഹാൻ മാഷ് നമ്മളുടെ വി എസ് അച്യുതാനന്ദന്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് നന്മയെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങേരും സംഘീയാവും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ കരിം പച്ചയ്ക്ക് ഫ്രീ ഫ്ലോ ആയിട്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം എന്താണെന്നും രാഷ്ട്രദ്രോഹം എന്താണെന്നും ദേശദ്രോഹികളുടെ ലക്ഷണം എന്താണെന്നും അവരുടെ വാക്കുകൾ എന്താണെന്നും ഇടതും വലതും നോക്കാതെ അങ്ങോട്ട് പച്ചയ്ക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോ അഡ്വക്കേറ്റ് ജയശങ്കറും സംഘീയായി, പിന്നെ ഫക്രുദ്ദീനും സംഘീയായി, പിന്നെ ജാമിദ ടീച്ചർ, അവരും വളരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഖുറാനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നൂപുര ശർമ്മ പറയുന്നതിന്റെ ഒരു 10 കോടിയിലിരട്ടി പ്രാവശ്യം ജാമിദ ടീച്ചർ പറയുന്നുണ്ട്. അവർക്ക് പോലീസ് സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നണം. പക്ഷെ അവരും സംഘീയാണ്, ജബ്ബാർ മാഷും സംഘീയാണ്. ആരൊക്കെ ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നുണ്ടോ, ആരെല്ലാം ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ, നമ്മുടെ ശ്രീജിത്ത് പണിക്കരും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നമ്പൂതിരിയും അതേപോലെ തന്നെ സന്ദീപ് വാര്യരും സന്ദീപ് വാചസ്പതിയും തുടങ്ങിയ വളരെ വലിയൊരു വിഭാഗമുണ്ട്, ബി ജെ പിക്കാരും ആർ എസ് എസ്കാരും, എല്ലാവരുടെയും പേരൊന്നും എനിക്ക് ഓർമ്മ വരണില്ല. അവരെല്ലാം സംഘികളാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ സംഘികളെ തന്നെ അവനെ അഭിമാനിക്കുന്നവരാണ് അവരൊക്കെ. പക്ഷേ കയറി കയറിയിട്ട് ആരൊക്കെ ഇപ്പൊ സംഘികൾ ആരൊക്കെയാ സംഘികളല്ലാത്തത് എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു ഡെഫനിഷൻ ഉണ്ട്. ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ധർമ്മത്തിനും നന്മയ്ക്കും വേണ്ടി ആര് പ്രവർത്തിച്ചാലും ആര് വാദിച്ചാലും ആര് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ വിവരണങ്ങളോ വിശകലനങ്ങളോ ഉത്തരങ്ങളോ കൊടുത്താലോ അവരൊക്കെ സംഘികളാണ്. സംഘികളുടെ ഡെഫനിഷൻ അത് ക്രിസ്ത്യാനികൾ കൊടുത്താൽ ക്രിസംഘികളാണ്. ക്രിസ്ത്യാനികൾ ഈ നാടിന്റെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും ഗംഭീരമായിട്ട് വാദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ വാദിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ വിവരിച്ചാൽ അവർ പക്കാ ക്രിസംഘികളായി. അവർ ക്രിസംഘികളാണ്, മറ്റേത് സംഘികളാണ്. ഇനി മുസ്ലിങ്ങൾ നമ്മുടെ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ളവരും വേറെ കുറെ പേരുമൊക്കെ നമ്മുടെ നാടിന്റെ പൈതൃകത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നു. പണ്ട് പല പാർട്ടികളിലൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ പോലും അവർ മുസ്ലിങ്ങളാണ്, അവരും ഇപ്പൊ സംഘികളാണ്. മുസംഗികളാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മളുടെ പി ജയരാജൻ കലക്കിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും തൊട്ട് അടുത്ത കാലം വരെ ജീവിച്ചിരുന്നവരും ഒക്കെ സംഘികളാണെന്ന് പറയുന്നത് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും വേണ്ടി അതൊക്കെ പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന വ്യക്തികൾക്കൊക്കെ സംഘികളെന്ന് പേര് കൊടുക്കുന്നത് മനസ്സിലാക്കാം. ത്രേതായുഗത്തിലെ വാൽമീകി മഹർഷിയും അതുപോലെ തന്നെ ശ്രീരാമനും ലക്ഷ്മണനും സനതനും ശത്രുഘ്നനും എല്ലാവരും സംഘികളാവുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ ആരാണെന്നൊരു ചോദ്യത്തിന് നമ്മള് ഈ നാടിനെ മൂച്ചൂട് മൂടിപ്പിക്കാൻ വേണ്ടി ജന്മമെടുത്ത കുറെ വൈതാളികന്മാര്, കുറെ ഗതികിട്ട പ്രേതങ്ങള് എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൂടാ.
2021 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് കൊടിപിടിച്ച നിങ്ങളെ പോലെയുള്ളവർക്ക് ആർക്കെങ്കിലും ചാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും വെള്ളം തന്നു കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ വെള്ളം കിട്ടില്ല മരിക്കാൻ കാലത്ത്. അപ്പൊ പോയി പോയി പറയുന്നതും വിവരിക്കുന്നതും എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഭാരതത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കാലത്ത് AKG ഉണ്ടായിരുന്നപ്പോ അവിടെ നിന്ന് ചുരുങ്ങി 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 ഒരൊറ്റ സീറ്റ് കിട്ടണമെങ്കിൽ 20 കോടി ലെനിൻ സ്റ്റാലിൻ എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിലെ പാർട്ടീസിന് കൈക്കൂലി കൊടുക്കേണ്ട DMK പിന്തുണ വേണ്ടി വരുന്നൊരവസ്ഥ. ഒന്നുമല്ലാതെയായിട്ടും ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം കുനിഞ്ഞിരുന്ന് വെള്ളമടിച്ചവർക്ക് നിവർത്തിരുന്ന് വെള്ളമടിക്കാനും ഉണ്ടംപൊലിയും അതുപോലെ തന്നെ കട്ടൻകാപ്പിയിൽ നിന്നും നിരന്തരം ഇൻഡിഗോ വിമാനത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത മനുഷ്യന്റെ ലെവലിലേക്ക് എത്താനൊക്കെ സാധിച്ചത് ശരിക്കു പറഞ്ഞാൽ സമൂഹം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നു. ആ തിരിച്ചറിയലിന്റെ പ്രതിഫലനമാണ് ഇങ്ങനെ ചുരുങ്ങി 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 ബംഗാളിലും ത്രിപുരയിലും മാത്രമല്ല കേരളത്തിലും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ലതാണ്. രാമായണത്തിലെ ചരിത്ര പുരുഷന്മാരെല്ലാം സംഘികളായ സ്ഥിതിക്ക് ഇനി മഹാഭാരതത്തിലെയും പുരാണത്തിലെയും അങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളിലെയും ഗ്രന്ഥങ്ങളിലെയും പൈതൃക ചിന്താധാരകളിലെയും ശ്രേഷ്ഠന്മാരെല്ലാവരും സംഘികളായി തീരുന്ന ഒരു ദിവസം വളരെ അകലെയല്ല. ജയരാജന്റെ ഭാഷയില് മാനസിക രോഗം പിടിമുറുക്കിയ കുറേയധികം നേതാക്കന്മാരുണ്ടെങ്കിലും ഈ ലെവലിലേക്ക് മാനസിക രോഗം എത്തുക എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായിട്ടുള്ള ലെവലാണ് എന്നുകൂടി ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം. Thank you.